താങ്കളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മോശം ജോലി ഏതാണ്? ജോലിയോ? ജോലി ഏറ്റവും മോശം ജോലി എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്നതാ. കാശ് പോയിട്ടൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെ വിളിക്കും. അതൊക്കെ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ തോന്നുന്നു. അതൊരു മോശം ജോബാണ് തോന്നുന്നു. അങ്ങനെ ഇല്ല, അങ്ങനത്തെ സജഷൻ ഇല്ല. മോശം ജോലി അല്ല, എല്ലാവരും ജോബ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനാണ്. അതെ അതെ, അതിപ്പോ പുറത്തൊക്കെ പോയിണ്ടെങ്കിൽ സർവൻസിനൊക്കെ നല്ല സാലറി ആണ് ഫോറിൻ കൺട്രീസിലൊക്കെ. ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ചിലപ്പോ ജോലി ചെയ്യാത്ത ആളുകൾ അവിടെ പോയാൽ ചിലപ്പോ പല ജോലികളും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. കാരണം ഇവിടെ ചിലപ്പോ ജോലി ചെയ്താൽ 500 രൂപ കിട്ടുമെങ്കിൽ അവിടെ ജോലി ചെയ്താൽ 2000 രൂപ കിട്ടും. ഉണ്ടാവും മോശം ജോലിയൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ടല്ലോ. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അത് അവർ ഡെവലപ്പ് ചെയ്യുന്നു. അതൊക്കെ ഡോക്ടർ ആണെങ്കിൽ ചികിത്സിക്കാൻ അതൊക്കെ ആവശ്യമുണ്ട്. മാബ്സ്റ്റിക് മീഡിയയുടെ പുതിയ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും മോശം ജോലി ഏതാണെന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ മോശം ജോലി എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഗൂഗിളിൽ ബാഡ് ജോബ്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികൾ മോശമാണെന്നുള്ള രീതിയിൽ പറയണം. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മോശം ജോലി ഏതാണ്? മോശം ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ പണിക്കും ഞങ്ങൾ പോകാറുള്ള. മോശം ജോലിയൊന്നും ഇല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഇതില്ലേ. അല്ല, ഇതുവരെയൊന്നും തോന്നിയിട്ടില്ല. അതല്ല, ജോലി ചെയ്യുന്നത് കുറവാണെന്നല്ല ചോദിച്ചാ, ജോലി മോശമാണോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ജോലി മോശമല്ല. ഇല്ല, ഞങ്ങൾ എല്ലാ പണിക്കും പോകാറില്ല, കിട്ടിയ പണിക്ക് എല്ലാം ആ എല്ലാവരും ജോലിയൊക്കെ നമ്മൾ സമ്പാദിക്കാനാണ്. പക്ഷെ ഏതെങ്കിലും ജോലി അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്? ഇല്ല, എല്ലാവരും പൈസക്ക് വേണ്ടല്ലേ. അതെ അതെ, എല്ലാവരും എങ്ങനെ കിട്ടുന്നു ആരും ചിന്തിക്കുന്നില്ല, പൈസ കിട്ടിയാൽ പോരെ, പൈസ കിട്ടിയാൽ പോരെ. പക്ഷെ നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ ഒരു ബാഡ് ജോബ് അല്ലെങ്കിൽ വേസ്റ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് വേ ഒക്കെ അങ്ങനെയല്ലേ. അവരുടെ തലപ്പൊക്കത്തേക്കുന്നവരായിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. നമ്മള് ഇതിന്റെ പുറകെ നടന്ന് ഒരു 10 പിള്ളേരെ പിടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു നമുക്ക് കണക്കൊന്നുമില്ല. വീട്ടുകാരൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ടെന്നൊക്കെ പറയുള്ളൂ, ഒരു 10-10000 ഒക്കെ തരാൻ പറയും. ഞങ്ങളൊന്നും അതിന് പറഞ്ഞില്ല. അത് എങ്ങനെ പറഞ്ഞ് പറ്റിച്ച ഒരു ജോലിയാണ്? ശരിക്കും പറ്റിക്കുന്നതിന്റെ അല്ല, നമ്മുടെ കൂട്ടുകാരുടെ ആ ഒരു വിശ്വാസക്കാരുടെ ആ കൂട്ടുകാരുടെ വിശ്വാസത്തിൽ നമ്മളങ്ങ് കൂടെ ചേരുന്നത്. ആൾക്കാർ വന്ന് പുതിയും ഭയങ്കര ക്യാൻവാസിംഗ് പരിപാടി മറിഞ്ഞ് മനസ്സിലാക്കാൻ ഒരു മയക്കിക്കളയോ ഇതിലോട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു മോശം പരിപാടിയായിട്ട്. മോശം പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവരെ രക്ഷപ്പെടണവരുണ്ട്, രക്ഷപ്പെടണവരുണ്ട്. നമ്മളിങ്ങനെ നടന്ന് ഇതുവരെ എന്റെ കമ്പനിക്കാർ പറയാം, ഞങ്ങളുടെ കമ്പനിക്കാർ വീടിന്റെ അടുത്തുള്ളവർ തന്നെ ഉണ്ട്. നമ്മളാരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാണാറുണ്ട്. ഒരു കാർ എടുത്തു, ബെൻസ് എടുത്തു. അതൊക്കെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നവരുടെ മേടിച്ച കാറിന്റെ അടുത്ത് പോയി ഇവന്മാരൊക്കെ ഫോട്ടോ എടുക്കും കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. നാളെ കാശ് ഉണ്ടാക്കി കൊടുക്കണവനൊക്കെ വീണ്ടും ഇതുപോലെ തന്നെ. താഴെ കിടക്കുന്നവർ എപ്പോഴും താഴെ കിടക്കുന്നതാണ് കിടക്കുള്ളൂ. ഒന്നും ഒരിക്കലും ഉയർച്ചയില്ല. ജോലിയോ? ജോലി ഏറ്റവും മോശം ജോലി എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്നതാ. എന്താ എവിടേക്കും പോവാണ്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ തോന്നാൻ കാരണം അതെങ്ങനെ? എനിക്കങ്ങനെ എവിടെയിലേക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ജോലികളും എന്തെങ്കിലും ട്രാവൽ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം. അങ്ങനെയാണെങ്കിൽ എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാനിപ്പോ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ജോലി ചെയ്യുന്നതിനോട് താല്പര്യമാണ് ഇത് എടുത്തത്. അപ്പൊ ഇരുന്ന് ചെയ്യുന്ന എല്ലാ ജോലിയും ജോബും ഭയങ്കര മോശമാണ്. അതുകൊണ്ട് പലർക്കും അത് കംഫർട്ട് ആയിട്ട് തോന്നുന്നവരുണ്ടാവും, അതിൽ കഴിവുള്ളവര് നന്നായിട്ടുണ്ടാവും. മോശം ജോലിയൊന്നും ഇല്ല, എല്ലാം ഒരുപോലെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല, ഒരു ജോലി മോശമായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, ഓരോ ജോലി കഴിഞ്ഞതായ മാന്യതയുണ്ട്. നമ്മൾ ഗൂഗിളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവൻസ്, ക്ലീനർ, അല്ലെങ്കിൽ ഈ ഓടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ, ഭയങ്കര മോശം ജോലി എന്നുള്ള രീതിയിലാണ് സർവൈസ് പറയുന്നത്. മോശം ജോലിയൊന്നുമില്ല,
അവർക്ക് അതിന്റെ ഏണിംഗ് കിട്ടുന്നുണ്ടല്ലോ. എല്ലാ ജോലി കഴിഞ്ഞതായത് അങ്ങനെയൊന്നുമില്ല. ഈ ഹൈ ക്ലാസ് ജോബ് എന്ന് പറയുമ്പോ അതിന് താഴെ പണ്ട് കാണുള്ളവരുണ്ടോ ഉള്ളോണ്ടല്ലേ ഹൈ ക്ലാസ് വന്നത്. അപ്പൊ പിന്നെ എല്ലാരും ഇരിക്കില്ല. മോശം ജോലികളായിട്ടൊന്നും അങ്ങനെ കണ്ടില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുന്നു. മോശം ജോലി എന്ന് പറയാന് എല്ലാവരും അവർക്ക് വേണ്ടിട്ട് അവരെ ഇഷ്ടത്തിനാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ചിന്താഗതിയാണ് നമുക്ക് എന്തപ്പോ ഞാൻ പറയാം. മോശം ജോലിയായിട്ട് കാണുന്നത് ആളുകള് പൊതുവേ പറ്റി പറയാൻ എനിക്കറിയില്ല. അല്ലെങ്കിൽ ഹൈ ക്ലാസ് ലോ ക്ലാസ് ജോബ് അങ്ങനെ ഒരു തരംതിരിവ് കൊണ്ടായിരിക്കും. അതുകൊണ്ടാവും അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും ജോലി ജോലിക്ക് അതിൻ്റെതായ ഒരു മാന്യത ഉള്ളതല്ലേ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമില്ല. അവരവരുടെ ഇഷ്ടത്തിന് അവരൊരു ജോലി ചെയ്യുന്നത് നമ്മൾ തരം താഴ്ന്ന് കാണേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അല്ലേ, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ വേറൊരാളുടെ വീട്ടു ജോലിക്ക് പോണതൊക്കെ മോശം ജോലിയാണെന്നുള്ള ഇതിന്റെ സർവേയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഈ സർവേസ് ഒക്കെ എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? വീട്ടു ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ടെലികോളറൊക്കെ ഇല്ലേ, നമുക്ക് ഇങ്ങനെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നില്ലേ, അതൊക്കെ ഭയങ്കര മോശം ജോലിയാണെന്നുള്ള രീതിയിലാണ് സർവേസ് ഒക്കെ പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? സ്റ്റാറ്റസിന്റെ അല്ല, വേറൊരാളുടെ വീട്ടിലാണല്ലോ നമ്മൾ പോയി ജോലി ചെയ്യുന്നത്. അല്ല, എല്ലാ ജോലിക്കും നല്ല സ്റ്റാറ്റസ്. അല്ല, എല്ലാവരും ഇപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നതന്നെ. അപ്പൊ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ ായിട്ട് കാണാൻ വേണ്ടി എല്ലാവരും നല്ല നല്ല ജോലികൾ തിരഞ്ഞെടുക്കണേ. അപ്പൊ ഈ ചെറിയ ജോലികളൊക്കെ ഒരു കുറച്ചിലായിട്ട് അല്ല, ചിലവരുടെ കാഴ്ചപ്പാട് അങ്ങനെ. പക്ഷെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല, എല്ലാം ജോലിക്കും അതിൻ്റെതായ ഒരു ജോലി മോശമല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ടല്ലോ. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അത് അവർ ഡെവലപ്പ് ചെയ്യുന്നു, അതൊക്കെ ഡോക്ടർ ആണെങ്കിലും ചികിത്സിക്കാൻ അതൊക്കെ ആവശ്യമുണ്ട്. ഇപ്പൊ ഗൂഗിളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവന്റ് ക്ലീനർ അത് ഭയങ്കര മോശം ജോലിയാന്നുള്ള രീതിയിലാണ് സർവേസ് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. അപ്പൊ എന്റെ വ്യൂ നോക്കുകയാണെങ്കിൽ സർവൻസ് ആവശ്യമാണ്, നമുക്ക് വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ സർവൻസ് ആവശ്യമാണ്. അല്ല, ഈ വീട്ടു ജോലിയൊക്കെ പോകുന്നില്ല, അതൊക്കെ പിന്നെ ക്ലീനിങ് ഇല്ല, ഒട്ടുമല്ല, അതൊക്കെ അതിൻ്റെതായ ഒരു വാല്യൂ. അത് ഫാമിലിക്ക് വേണ്ടി ഒരാള് അങ്ങനെ പോകുന്നു. അവ സമ്പാദിക്കാനാണ് എല്ലാരും ജോലിക്ക് ചെയ്യുന്നതല്ലോ. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. മോശം ജോലി എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്താ പറയാൻ വന്നല്ലോ? അങ്ങനൊരു മോശം ജോലി ഇല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് ജോലിയാണെങ്കിലും അത് എടുക്കുന്ന ആൾക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മോശം ജോലിയും മോശമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അത് അവരുടേതായ രീതിയിൽ. അല്ല, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒരു മൂല അങ്ങനെ എന്റെ കാഴ്ചപ്പാടിൽ മോശം ജോലി ഇല്ല. ഇല്ല, ഇപ്പൊ നമ്മള് ഗൂഗിളിലൊക്കെ ബാഡ് ജോബ്സ് അല്ലെങ്കിൽ വേസ്റ്റ് ജോബ്സ് ഒക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവൻസ് ക്ലീനർ അങ്ങനത്തെ സെർവൻസും ക്ലീനറൊക്കെ എന്ന് പറഞ്ഞാല് അതൊക്കെ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ല തോന്നുന്നുണ്ട്. അതൊരു മോശം ജോബാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഇല്ല, ഇല്ല, അങ്ങനത്തെ ഒരു സജഷൻ ചെയ്തില്ല. മോശം ജോലി അല്ല, എല്ലാവരും ജോബ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനാണ്. അതെ അതെ, അതിപ്പോ പുറത്തൊക്കെ പോയിണ്ടെങ്കിൽ സർവൻസിനൊക്കെ നല്ല സാലറിയാണ്, ഫോറിൻ കൺട്രീസിലൊക്കെ. ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ചിലപ്പോൾ ജോലി ചെയ്യാത്ത ആളുകൾ അവിടെ പോയാൽ ചിലപ്പോൾ പല ജോലികളും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. കാരണം ഇവിടെ ചിലപ്പോൾ ജോലി ചെയ്താൽ 500 രൂപ കിട്ടുമെങ്കിൽ അവിടെ ജോലി ചെയ്താൽ 2000 രൂപ കിട്ടുന്നുണ്ടാവും. അതാണ് അതിന്റെ വ്യത്യാസം. അല്ല, പക്ഷെ ഇവിടെ അത് മോശമാണ് കാണുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. പക്ഷെ അവിടെ ചെന്നത് ചെയ്യുമ്പോൾ ഭയങ്കര ഇല്ല, അവിടെ ചെന്ന് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അവിടെ ആരും കാണില്ലല്ലോ എന്നുള്ള രീതിയിൽ പലരും ചെയ്യുന്നുണ്ടാവുക. ഇവിടുത്തെ പോലെ അല്ലല്ലോ, ഇവിടെ പലരും നാട്ടുകാരാണെങ്കിലും ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയാൻ ഒരുപാട് ആളുണ്ടാവും. അവിടെ അഭിപ്രായം പറയാറുണ്ടാവില്ല, ആരും കാണാനില്ല, നമ്മള് നമ്മളെ ജോലി എന്നുള്ളതിലേക്ക് മുന്നോട്ട് പോകും. ജോലി ചെയ്യാൻ കാശുണ്ടാക്കുക അത്ര ആരും ഇതുള്ളൂ. അപ്പൊ ഒരു ജോലി മോശമല്ല അല്ല എന്നുള്ള രീതിയിലാണ്. അതെ അതെ.
എല്ലാ ജോലിക്കും അതെ മോശം ജോലി എന്ന് പറയാൻ അങ്ങനൊന്നുമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവൻസ് ഇല്ലേ സെർവൻസ് ക്ലീനർ അങ്ങനെയൊക്കെയുള്ള ജോബുകൾ മോശമാണെന്നുള്ള രീതിയിലാണ് ഗൂഗിൾ പറയുന്നത് സർവൈസ് ഒക്കെ എടുത്തിട്ടുള്ള രീതിയിൽ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ജോബുകളൊക്കെ അതിന് മേ ബി അതിന്റെ അൺഹൈജീനിക് ആയതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അൺഹൈജീനിക് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഇപ്പൊ എന്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെയ്യുമില്ല അങ്ങനത്തെ ഒരു ഇത് പല ആൾക്കാർക്കും മൈൻഡ് സെറ്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു ജോലി മോശമാണെന്ന് തോന്നുന്നുണ്ടോ മോശമാണെന്ന് തോന്നുന്നില്ല കാരണം അത് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ അല്ലാതെ മോശം പെട്ട ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു ജോലി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ബാഡ് ജോബ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതിനകത്ത് സെർവന്റ് അല്ലെങ്കിൽ ക്ലീനർ അതൊക്കെ ഭയങ്കര മോശം ജോലിയാണെന്നുള്ള രീതിയിലൊക്കെ കിടക്കുന്നുണ്ട് അല്ല എന്തുകൊണ്ടായിരിക്കും മോശം ജോലി അങ്ങനെ ഒന്നുമില്ല എല്ലാ ജോലിക്കും അതിന്റെ അന്തസ്സം ഒരു ജോലി മോശമായിട്ട് തോന്നിയില്ല ഇപ്പൊ നമ്മള് ഗൂഗിളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവന്റ് അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ ഇല്ല അവരൊക്കെ മോശം ജോലിയാണെന്നുള്ള രീതിയിലാണ് സർവൈസ് പറയുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതൊന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല